ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എന്തിനെ കേക്ക് പുഡിംഗ് എന്നും വിളിക്കാം, ബ്രെഡ് പുഡിംഗ് എന്നും വിളിക്കാം. നല്ല ടേസ്റ്റായിട്ടോ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികവശമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കിയെടുക്കാം. പിന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു പുഡിംഗ് സെറ്റാക്കാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡ് സ്ലൈസ് എടുക്കാൻ നോക്കുക. എനിക്കിപ്പോൾ ഒരു 4 സ്ലൈസ് ബ്രെഡിൻ്റെ ആവശ്യമുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് റോസ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പൂണോണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ അരികവശമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോ സ്ലൈസും ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാൻ ഇതിന് മുകളിലായിട്ട് ഈ ബാറ്റർ ഒന്ന് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഒന്ന് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിരുന്നു. അതുപോലെ 2 ഡ്രോപ്സ് ഫുഡ് കളറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് ഈ ക്രീം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ക്രീമൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബദവും പിസ്തയും ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മോഡൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ അതാ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തണുത്ത് സെറ്റായി കിട്ടാൻ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനിതാ ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തെടുത്ത് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. കൂടുതൽ സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ക്രീം ഉണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു കേക്ക് പുഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.